നമസ്കാരം മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് നമ്മൾ ആണ് ശരാശരിയുടെ പാർട്ട് ത്രീ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ശരാശരി കാണാൻ സാധാരണയായി ചോദിക്കാറുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് ചെയ്യുന്നത് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് സാധാരണയായിട്ട് ശരാശരിയിൽ നിന്നും ചോദിക്കാറ് എല്ലാ ദിവസവും നിങ്ങൾക്ക് വൺ അവവർ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് പ്രോബ്ലംസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ് ഇനി മുതൽ ഡെയിലി ഉണ്ടാവും മാത്സിന്റെ കറണ്ട് അഫയേഴ്സ് പോലെ തന്നെ നമ്മൾ എന്നും മാത്സിൻ്റെയും ക്ലാസ്സസ് ഇടാൻ ശ്രമിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ശരാശരിയിലെ പുതിയൊരു ടൈപ്പ് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത് ശരാശരിയുടെ ഓൾറെഡി രണ്ട് വീഡിയോസ് കഴിഞ്ഞു കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ ശരാശരിയുടെ മറ്റൊരു ടൈപ്പ് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ എന്താ സംഭവിക്കുന്നത് ഒരാൾ പോയിട്ട് പുതിയ ഒരാൾ ആ ഗ്രൂപ്പിലേക്ക് തന്നെ വരികയാണ് നമ്മൾ മുൻപ് ചെയ്ത പ്രോബ്ലംസിൽ എങ്ങനെയാണ് ഒരാളെ അധികം കൂട്ടുക അല്ലെ കുട്ടികളെല്ലാവരും അവരുടെ ഭാരം ശരാശരി കണ്ടപ്പോൾ അധ്യാപകനും കൂടി വന്നു എൻ്റെയും കൂടെ കൂട്ടണം എന്ന് പറഞ്ഞു അപ്പോൾ അധ്യാപകനെയും കൂടെ കൂട്ടി ശരാശരി കണ്ടു അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഗ്രൂപ്പിൻ്റെ ശരാശരി കണ്ടു കഴിഞ്ഞതിന് ശേഷം രണ്ടോ മൂന്നോ ആൾക്കാർ അതിലേക്ക് അധികം വരിക എന്നിട്ട് അവരുടെ ഭാരം കാണുക ഈ രണ്ട് ടൈപ്പാണ് നമ്മൾ പഠിച്ചത് ഇവിടെ പക്ഷേ എന്താണ് ഒരാൾ പോകുന്നുണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് പകരം പുതിയ ഒരാൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം പത്ത് കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ അൻപത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ രണ്ട് കിലോഗ്രാം വർധനമുണ്ടായി എങ്കിൽ പുതുതായി വന്ന ആളുടെ ഭാരം പത്ത് കുട്ടികൾ ഉള്ള ഒരു ക്ലാസ്സിൽ അൻപത് കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി പോയി പകരം ഒരാൾ വന്നു അപ്പോൾ അംഗസംഖ്യ പത്ത് തന്നെയാണ് അല്ലേ ഒരാൾ പോയി പകരം ഒരാൾ വന്നു പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ അതുവരെ കൂട്ടി വെച്ചിരുന്ന ശരാശരി ഭാരത്തിൽ രണ്ട് കിലോഗ്രാം വർധനമുണ്ടായി എങ്കിൽ പുതുതായി വന്ന ആളുടെ ഭാരം എത്ര അപ്പം രണ്ട് കിലോഗ്രാം വർധനമുണ്ടായി എന്നതിൽ നിന്ന് നിന്നാൻ ഒരു കാര്യം മനസ്സിലാക്കുക വന്ന ആൾ പോയ ആളിനെക്കാളും നല്ല ഭാരം കൂടിയ ഒരാളാണ് അല്ലേ അതുകൊണ്ടല്ലേ ശരാശരി കൂടിയത് ഓക്കെ അപ്പോൾ ഈ കേസിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് പുതുതായി വന്ന ആ ആളുടെ ഭാരമാണ് പുതുതായി വന്ന ആളുടെ ഭാരം കാണാൻ പോയ ആളിൻ്റെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ മാറ്റം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന സാധനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി അതാണെന്ത് പുതിയ ആളിൻ്റെ ഭാരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് പോയ ആളിൻ്റെ ഭാരം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ മാറ്റം പോയ ആളിൻ്റെ ഭാരം എത്രയാണ് അൻപത് കിലോഗ്രാം അൻപത് കിലോഗ്രാം എടുത്തു ശ അംഗസംഖ്യ എത്രയാണ് പത്ത് ശരാശരിയിലെ മാറ്റം എത്രയാണ് രണ്ട് അപ്പോൾ പുതു പോയ ആളിൻ്റെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ മാറ്റം പോയ ആളിൻ്റെ ഭാരം അൻപത് കിലോഗ്രാം പ്ലസ് അംഗസംഖ്യ പത്ത് ഇൻറ്റു രണ്ട് അപ്പോൾ അൻപത് പ്ലസ് ഇരുപത് അല്ലേ പത്തേൻറ്റു രണ്ടത്രയാണ് ഇരുപത് അൻപത് പ്ലസ് ഇരുപത് എഴുപത് കിലോഗ്രാം പോയത് അൻപത് കിലോ ഉള്ള ആളാണ് തിരിച്ചു വന്നത് പുതുതായി ഗ്രൂപ്പിലേക്ക് വന്നത് എഴുപത് കിലോ ഉള്ള ആളാണ് ഓക്കെ അപ്പോൾ പുതിയതായി വന്ന ആളുടെ ഭാരം എങ്ങനെയാണ് കണ്ടുപിടിക്കുക പോയ ആളിൻ്റെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ മാറ്റം ഇവിടെ മാറ്റം എന്ന് പറയുന്നത് രണ്ട് കിലോഗ്രാം വർധനവാണ് ചില കേസിൽ കുറവായിരിക്കും വരിക അല്ലേ പിന്നെ ചിലപ്പോൾ നമ്മളോട് കാണാൻ പറയുക പോയ ആളിൻ്റെ ഭാര അപ്പം ഇങ്ങനെ ഇതേപോലെ തന്നെ ഇക്വേഷനിലിട്ട് കൊടുക്കുക അങ്ങനത്തെ പ്രോബ്ലംസും ചോദിച്ചിട്ടുണ്ട് അതും നമ്മളിപ്പോൾ തന്നെ ചെയ്യും ഓക്കെ അപ്പോൾ ഇതേപോലെ തന്നെയുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം അടുത്ത ചോദ്യം പന്ത്രണ്ട് പേരുള്ള ഒരു ഗ്രൂപ്പിൽ നിന്നും എഴുപത്തഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി ശേഷം പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരം ഒന്നേ പോയിൻ്റ് അഞ്ച് കൂടി പുതിയ ആളിൻ്റെ ഭാരം അപ്പോൾ പന്ത്രണ്ട് പേരുള്ള ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ നിന്നും എഴുപത്തഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി പകരം ഒരാൾ വന്നു വന്നു കഴിഞ്ഞപ്പോൾ ശരാശരി ഭാരം ഒന്നേ പോയിൻ്റ് അഞ്ച് കൂടി അങ്ങനെയാണെങ്കിൽ വന്ന ആളിൻ്റെ ഭാരം നേരത്തെ അതേ ഇക്വേഷൻ പുതിയ ആളിൻ്റെ ഭാരം എങ്ങനെ കാണും പോയ ആളിൻ്റെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ മാറ്റം പോയ ആളിന്റെ ഭാരം എത്രയാണ് എഴുപത്തഞ്ച് കിലോഗ്രാം അല്ലേ എഴുപത്തി കിലോഗ്രാം ഭാരമുള്ള ആളല്ലേ പോയത് എഴുപത്തഞ്ച് കിലോഗ്രാം പ്ലസ് അംഗസംഖ്യ എത്രയാണ് പന്ത്രണ്ടാണ് പന്ത്രണ്ടേ ഗുണിക്കണം ശരാശരിയിലെ മാറ്റം ഒന്ന് പോയിന്റ് അഞ്ച് അപ്പോൾ എഴുപത്തഞ്ച് പ്ലസ് പന്ത്രണ്ടേ ഗുണിക്കണം ഒന്നേ പോയിൻ്റ് അഞ്ച് പന്ത്രണ്ടിനെ ഒന്നേ പോയിൻറ്റ് അഞ്ച് കൊണ്ട് കുടിച്ചാൽ എത്രയോ ആദ്യം പന്ത്രണ്ടിനെ പതിനഞ്ച് കൊണ്ട് ഗുണിക്കുക ആദ്യം പന്ത്രണ്ടിനെ പതിനഞ്ച് കൊണ്ട് ഗുണിക്കുക അയി രണ്ട് പത്ത് ഒരഞ്ച് അഞ്ച് ഒന്നും ആറ് രണ്ട് ഒന്ന് രണ്ട് ഒരൊന്ന് ഒന്ന് പൂജ്യം ആറും രണ്ട് എട്ട് ഒന്ന് നൂറ്റി എൺപത് വരും പന്ത്രണ്ടിനെ പതിനഞ്ച് കൊണ്ട് കുടിച്ചാൽ പന്ത്രണ്ടിന് അപ്പോൾ ഒന്നേ പോയിൻ്റ് അഞ്ച് കൊണ്ട് കുടിച്ചാലോ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക പതിനെട്ട് വരും അല്ലേ അപ്പോൾ എഴുപത്തഞ്ച് പ്ലസ് പതിനെട്ട് എഴുപത്തഞ്ചും പതിനെട്ടും എത്രയാണ് തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ ഈ പുതുതായി വന്ന ആളിൻ്റെ ഭാരം എത്രയാണ് തൊണ്ണൂറ്റി മൂന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് പോയ ആളിൻ്റെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ മാറ്റം പോയ ആളിൻ്റെ ഭാരം എഴുപത്തഞ്ച് കിലോഗ്രാം പ്ലസ് അംഗസംഖ്യ പന്ത്രണ്ട് ഇൻറ്റു ശരാശരിയിലെ മാറ്റം എത്രയാണ് ഒന്നേ പോയിൻറ്റ് അഞ്ച് എഴുപത്തഞ്ച് പ്ലസ് പതിനെട്ട് തൊണ്ണൂറ്റി മൂന്ന് കിലോഗ്രാം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇനി നമുക്ക് ശരാശരിയിൽ കുറവ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ശരാശരി ഇപ്പോൾ കൂടുതലെ ചെയ്ത രണ്ട് കേസിലും ഇനി കുറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത് നോക്കാം അടുത്ത ചോദ്യം ഒരു ക്ലാസ്സിലെ ഇരുപത് കുട്ടികളിൽ നാൽപ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടിക്ക് പകരം പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരം ഒരു കിലോഗ്രാം കുറഞ്ഞു എങ്കിൽ പുതുതായി വന്ന ആളിൻ്റെ ഭാരം ഒരു ക്ലാസ്സിൽ ഇരുപത് കുട്ടികളുണ്ട് അതിൽ നാൽപ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടിക്കു പകരം എന്ന് പറഞ്ഞാൽ നാൽപ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി പോയി പകരം ഒരാൾ വന്നു അപ്പോൾ ശരാശരിയിൽ ഒരു കിലോഗ്രാം കുറവുണ്ടായി അതിൻ്റെ അർത്ഥം എന്താ വന്ന കുട്ടിക്ക് പോയ കുട്ടീനേക്കാൾ ഭാരം കുറവാണ് ശരാശരിയിൽ ഒരു കിലോഗ്രാം കുറഞ്ഞു എങ്കിൽ പുതുതായി വന്ന ആളിൻ്റെ ഭാരം എപ്പോഴും കുറവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഒന്ന് കുറയ്ക്കണം അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരാശരിയിൽ കുറവുണ്ടായാൽ നമ്മുടെ ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസം വരും അതായത് പുതിയ ആളിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ പോയ ആളിൻ്റെ ഭാരം മൈനസ് നേരത്തെ വർധനമുണ്ടായാൽ നമ്മൾ പ്ലസ് ആണ് ചെയ്യുക പോയ ആളിൻ്റെ ഭാരം മൈനസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ മാറ്റം അപ്പോൾ ശരാശരിയിൽ കുറവുണ്ടായാൽ നമ്മൾ ഇവിടെ മൈനസ് ചെയ്യും ശരാശരിയിൽ വർധനമുണ്ടായാൽ ഇവിടെ പ്ലസ് ചെയ്യും ഓക്കെ അപ്പോൾ പുതിയ ആളിൻ്റെ ഭാരം പോയ ആളിൻ്റെ ഭാരം മൈനസ് ശരാശരിയിലെ മാറ്റം ഇൻറ്റു അംഗസംഖ്യ അപ്പോൾ പോയ ആളിൻ്റെ ഭാരം എത്രയാണ് നാൽപ്പത് കിലോഗ്രാം ആണ് അല്ലേ നാൽപ്പത് കിലോഗ്രാം മൈനസ് ശരാശരി അംഗസംഖ്യ എത്രയാണ് ഇരുപതാണ് ഇരുപത് ഇൻറ്റു വണ് ശരാശരിയിലെ മാറ്റം ഒരു കിലോഗ്രാം വണ്ണാണ് നാൽപ്പത് മൈനസ് ഇരുപത് ഇൻറ്റു വണ്ണ് നാൽപ്പത് മൈനസ് ഇരുപത് എത്രയാണ് ഇരുപത് കിലോഗ്രാം അപ്പോൾ ശരാശരി കുറയാൻ കാരണം മനസ്സിലായില്ലേ വന്ന ആൾ തീരെ വെയ്റ്റ് കുറവാണ് പോയ ആളിനേക്കാൾ അതുകൊണ്ടാണ് ശരാശരിയിൽ കുറവുണ്ടായത് അപ്പോൾ ശരാശരിയിൽ കുറവാണ് വരുന്നതെങ്കിൽ ഇക്വേഷൻ എന്താണ് പുതിയ ആളിൻ്റെ ഭാരം കണ്ടുപിടിക്കാൻ പോയ ആളിന്റെ ഭാരം മൈനസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ മാറ്റം മൈനസ് ആണ് ഓർക്കുക അപ്പോൾ നാൽപ്പത് മൈനസ് ഇരുപത് ഇൻറ്റു ഈസ് നാല്പത് മൈനസ് ഇരുപത് എത്രയാണ് ഇരുപത് കിലോഗ്രാം ഇനി നമുക്ക് ഈ ടൈപ്പിലുള്ള മറ്റു ചില പ്രോബ്ലംസ് നോക്കാം അടുത്ത ചോദ്യം ഇരുപത് കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ ഒരു കുട്ടി പോയി പകരം നാൽപ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി വന്നപ്പോൾ ശരാശരി ഭാരം ഒരു കിലോഗ്രാം കൂടി എങ്കിൽ പോയ ആളുടെ ഭാരം ഇത്രയും നേരം പോയ ആളുടെ ഭാരം തരികയായിരുന്നു അല്ലേ നമ്മളോട് വന്ന ആളിൻ്റെ ഭാരമാണ് കാണാൻ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ പോയ കുട്ടിയുടെ ഭാരം തന്നിട്ടില്ല അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് പകരം വന്ന ആളിൻ്റെ ഭാരം തന്നിട്ടുണ്ട് അപ്പോൾ ഇരുപത് കുട്ടികളുള്ള ഒരു ക്ലാസ് ഒരാൾ പോയി ഒരാൾ വന്നു അംഗസംഖ്യ ഇരുപത് തന്നെ വ്യത്യാസമില്ല ഒരു കുട്ടി പോയി പോയ കുട്ടിയുടെ ഭാരം തന്നിട്ടില്ല പകരം നാല്പത് കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി വന്നു പുതിയ ആളിൻ്റെ ഭാരം നാല്പത് കിലോഗ്രാം വന്നപ്പോൾ ശരാശരി ഭാരം ഒരു കിലോഗ്രാം കൂടി ശരാശരി ഭാരം ഒരു കിലോഗ്രാം കൂടി ശരാശരിയിലെ മാറ്റം ഒരു കിലോ കൂടി അപ്പോൾ പ്ലസ് ഉള്ള അതായത് കൂട്ടുന്ന ഇക്വേഷനാണ് നമ്മൾ എടുക്കേണ്ടത് എങ്കിൽ പോയ ആളിൻ്റെ ഭാരം നമുക്ക് നമ്മളെ പഴയ ഇക്വേഷൻ തന്നെ എടുക്കാം പുതിയ ആളുടെ ഭാരം എന്താണ് പോയ ആളിൻ്റെ ഭാരം പ്ലസ് പ്ലസ് വരാൻ കാരണം എന്താ ശരാശരി കൂടി പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ മാറ്റം അല്ലേ ഇവിടെ തന്ന കാര്യങ്ങളൊക്കെ എഴുതുക നമുക്ക് എപ്പോഴും ഏതൊരു പ്രോബ്ലം കിട്ടിയാലും ആദ്യം നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എഴുതുക അതിൽ തന്ന കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാം പുതിയ ആളിൻ്റെ ഭാരം തന്നിട്ടുണ്ട് അല്ലേ നാൽപ്പത് നാൽപ്പത് ഈക്വൽ ടു പോയ ആളിൻ്റെ ഭാരം അറിയില്ല അറിയാത്തതിന് എന്താ കൊടുക്കുക എക്സ് കൊടുക്കാം പോയ ആളിൻ്റെ ഭാരം ആണ് എക്സ് പ്ലസ് അംഗസംഖ്യ എത്രയാണ് ഇരുപതാണ് ഇരുപത് ഇൻറ്റു ശരാശരിയിലെ മാറ്റം എത്രയാണ് ഒന്ന് അപ്പോൾ പുതിയ ആളിൻ്റെ ഭാരം നാൽപ്പത് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഇരുപത് ഇൻറ്റു വൺ അപ്പോൾ നാൽപ്പത് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഇരുപത് ഇരുപത് ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപതാണ് അപ്പോൾ എക്സ് പ്ലസ് ഇരുപത് അപ്പോൾ എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം അല്ലേ അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് ഇരുപതാണ് പെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫോർട്ടി മൈനസ് ഇരുപത് നാൽപ്പതിൽ നിന്നും ഇരുപത് കുറയ്ക്കുക നാൽപ്പതിൽ നിന്നും ഇരുപത് കുറച്ചാൽ എത്രയാണ് ഇരുപത് കിലോഗ്രാം അപ്പോൾ പോയ ആളിൻ്റെ ഭാരം എത്രയാണ് ഇരുപത് കിലോഗ്രാം വന്ന ആളുടെ ഭാരം നാൽപ്പത് കിലോഗ്രാം അതുകൊണ്ടാണ് ശരാശരി ഒന്ന് കൂടിയത് അപ്പം തന്ന അതേ ഇക്വേഷനിൽ തന്നെ കാര്യങ്ങളൊക്കെ എഴുതുക ഇതിൽ ഇതിലേത് കാര്യം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമുക്ക് ഈ രീതിയിൽ ചെയ്യാം ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ആകെ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി അപ്പോൾ പുതിയ ആളുടെ ഭാരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്ന ഇക്വേഷൻ എടുക്കുക അതിൽ തന്ന കാര്യങ്ങളൊക്കെ എഴുതുക പുതിയ ആളിൻ്റെ ഭാരം എഴുതുക പോയ ആളിൻ്റെ ഭാരം തന്നിട്ടില്ല അതുകൊണ്ട് എക്സ് എടുക്കുക അംഗസംഖ്യ ശരാശരിയിലെ മാറ്റം ഇതെല്ലാം വെച്ച് ഫില്ല് ചെയ്യുക എന്നിട്ടോ പോയ ആളുടെ ഭാരം കണ്ടുപിടിക്കുക ഇവിടെ ഇപ്പോൾ കിട്ടിയത് ഇരുപത് കിലോഗ്രാം ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്ന അടുത്ത ടൈപ്പ് പ്രോബ്ലമാണ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം അഞ്ച് പേരുടെ ശരാശരി ഭാരം നാൽപ്പത്തഞ്ച് കിലോഗ്രാം ഇതിൽ നിന്നും അൻപത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി പകരം നാൽപ്പത് കിലോഗ്രാം ഭാരമുള്ള മറ്റൊരാൾ വന്നു എങ്കിൽ ഇപ്പോഴത്തെ ശരാശരി ഭാരം അപ്പോൾ നമ്മൾ ഇനി നോക്കുന്നത് മറ്റൊരു ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇപ്പം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം നമുക്ക് അഞ്ച് പേരുടെ ശരാശരി ഭാരം നാൽപ്പത്തഞ്ച് കിലോഗ്രാം ഇതിൽ നിന്നും അൻപത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി പകരം നാൽപ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ വന്നു എങ്കിൽ ഇപ്പോഴത്തെ ശരാശരി ഭാരം അതായത് നമ്മളോട് ഇത്രയും നേരം പറഞ്ഞത് ഒന്നുകിൽ പോയ ആളിൻ്റെ ഭാരം കാണാൻ അല്ലെങ്കിൽ വന്ന ആളുടെ ഭാരം കാണാൻ ഇവിടെ നമുക്ക് പോയ ആളുടെ ഭാരവും തന്നിട്ടുണ്ട് വന്ന ആളുടെ ഭാരവും തന്നിട്ടുണ്ട് പഴയ ശരാശരിയും തന്നിട്ടുണ്ട് അംഗസംഖ്യയും തന്നിട്ടുണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ് പുതിയ ശരാശരി എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ തന്ന കാര്യങ്ങളൊക്കെ അവിടെ നിരത്തി എഴുതിയിട്ടുണ്ട് അല്ലെ അംഗസംഖ്യ എത്രയോ അഞ്ചാണ് അഞ്ച് പേരുടെ ശരാശരി ഭാരമല്ലേ അല്ലേ അപ്പോൾ അംഗസംഖ്യ അഞ്ച് പഴയ ശരാശരി എത്രയാണ് നാൽപ്പത്തഞ്ച് കിലോഗ്രാം ആണ് പഴയ ശരാശരി എത്രയാണ് നാൽപ്പത്തഞ്ച് കിലോഗ്രാം പുതി പഴയ ശരാശരി നാൽപ്പത്തഞ്ച് കിലോഗ്രാം പോയ ആളിൻ്റെ ഭാരം അൻപത് കിലോഗ്രാം വന്ന ആളുടെ ഭാരോ നാൽപ്പത് കിലോഗ്രാം പുതിയ ശരാശരിയാണ് അറിയാത്തത് പുതിയ ശരാശരി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പുതിയ ശരാശരി സമം പഴയ ശരാശരി മൈനസ് വ്യത്യാസം വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭാരത്തിലുള്ള വ്യത്യാസം പോയ ആളുടെയും വന്നാളുടെയും ഭാരത്തിലുള്ള വ്യത്യാസം ഹരിക്കണം അംഗസംഖ്യ ഇന്ന് ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് നേരത്തെ പഠിച്ചു രണ്ടാമത്തേത് ഇത് അപ്പോൾ പുതിയ ശരാശരി സമം പഴയ ശരാശരി മൈനസ് വ്യത്യാസം ബൈ അംഗസംഖ്യ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് പോയ വന്ന വന്നാളുടെയും ഭാരത്തിന്റെ വ്യത്യാസം അപ്പോൾ പുതിയ ശരാശരി എത്രയാണ് നാൽപ്പത്തി അഞ്ചാണ് അപ്പോൾ പഴയ ശരാശരി എത്രയാണ് നാൽപ്പത്തി അഞ്ചാണ് നാൽപ്പത്തി മൈനസ് വ്യത്യാസം അൻപത് കിലോഗ്രാം നാൽപ്പത് കിലോഗ്രാം രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഹരിക്കണം അംഗസംഖ്യ അംഗസംഖ്യ എത്രയാണ് അഞ്ചാണ് അല്ലേ സോ പഴയ ശരാശരി നാൽപ്പത്തഞ്ച് മൈനസ് അൻപതേ ഹരി മൈനസ് നാൽപ്പത് ബൈ അഞ്ച് അപ്പോൾ നാൽപ്പത്തി അഞ്ച് മൈനസ് അൻപതിൽ നിന്ന് നാല്പത് പോയാൽ പത്ത് പത്തേ ബൈ അഞ്ച് രണ്ട് നാല്പത്തഞ്ചിൽ നിന്ന് രണ്ട് പോയാൽ എത്രയാണ് നാൽപ്പത്തി മൂന്ന് അതായത് അമ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി നാൽപ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ വന്നപ്പോൾ ശരാശരിയിലും കുറവുണ്ടാവില്ലേ കാരണം എന്താ പുതുതായി വന്നാളുടെ ഭാരം കുറവാ അപ്പോൾ ആദ്യത്തെ ശരാശരി നാൽപ്പത്തഞ്ച് പുതിയ ശരാശരി നാൽപ്പത്തി അപ്പോൾ പുതിയ ശരാശരി എങ്ങനെ കണ്ടുപിടിക്കും പഴയ ശരാശരി മൈനസ് വ്യത്യാസം വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഭാരങ്ങളുടെ വ്യത്യാസം പോയാളുടെയും വന്നാളുടെയും ഭാരത്തിൻ്റെ വ്യത്യാസം ഹരിക്കണം അംഗസംഖ്യ അപ്പോൾ പോ പഴയ ശരാശരി എത്രയാണ് നാൽപ്പത്തഞ്ചാണ് മൈനസ് അൻപത് മൈനസ് നാൽപ്പത് ഭാരങ്ങളുടെ വ്യത്യാസം പത്ത് കിലോഗ്രാം കിട്ടി ഡിവൈഡഡ് ബൈ അഞ്ച് അപ്പോൾ നാൽപ്പത്തഞ്ച് മൈനസ് പത്തേ ബൈ അഞ്ച് നാൽപ്പത്തഞ്ച് മൈനസ് രണ്ട് എത്രയാണ് നാൽപ്പത്തി മൂന്ന് കിലോഗ്രാം ഓക്കെ നമുക്ക് ഇതേപോലെ ുള്ള ഒരു പ്രോബ്ലം കൂടി ചെയ്തു നോക്കാം അടുത്ത പ്രോബ്ലം നേരത്തെ ചെയ്ത അതേപോലെ തന്നെയുള്ള പ്രോബ്ലമാണ് പത്ത് ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിലെ ശരാശരി ഭാരം അൻപത് കിലോഗ്രാം ഇതിൽ നിന്നും അറുപത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി പകരം അൻപത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ വന്നു എങ്കിൽ പുതിയ ശരാശരി നേരത്തെ തന്ന അതേ ടൈപ്പ് പ്രോബ്ലം ആണ് അല്ലേ അപ്പോൾ പഴയ ശരാശരി എത്രയാണ് പത്ത് ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിലെ ശരാശരി ഭാരം അൻപത് കിലോഗ്രാം ആയിരുന്നു പഴയ ശരാശരി അൻപത് കിലോഗ്രാം അംഗസംഖ്യ പത്ത് ഇതിൽ നിന്നും അറുപത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി പോയ ആളിൻ്റെ ഭാരം അറുപത് കിലോഗ്രാം അൻപത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ വന്നു വന്ന ആളിൻ്റെ ഭാരം അൻപത് കിലോഗ്രാം അങ്ങനെയാണെങ്കിൽ പുതിയ ശരാശരി എങ്ങനെ കണ്ടുപിടിക്കും നമ്മുടെ ഇക്വേഷൻ എന്താ പഴയ ശരാശരി മൈനസ് വ്യത്യാസം ഹരിക്കണം അംഗസംഖ്യ അല്ലേ പഴയ ശരാ പഴയ ശരാശരി പഴയ ശരാശരി എത്രയാണ് അൻപത് കിലോഗ്രാം ആണ് അപ്പോൾ അൻപത് മൈനസ് വ്യത്യാസം എത്രയൊക്കെയാണ് ഭാരങ്ങളുടെ വ്യത്യാസം പോയ ആളിൻ്റെ ഭാരം അൻപത് അറുപതായിരുന്നു വന്ന ആളിൻ്റെ ഭാരം അൻപതാണ് അപ്പോൾ അറുപത് മൈനസ് അൻപത് ഹരിക്കണം അംഗസംഖ്യ എത്രയാണ് പത്ത് ഈ ഹരിക്കണം ഇതിന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ടേക്കില്ല അൻപതേ മൈനസ് അറുപതേ മൈനസ് അൻപത് എത്രയാണ് പത്ത് അപ്പോൾ ഭാരങ്ങളുടെ വ്യത്യാസം പത്ത് കിലോഗ്രാം പത്തേ ബൈ അംഗസംഖ്യ പത്ത് പത്തേ ബൈ പത്ത് എന്ന് പറയുമ്പോൾ എത്രയാ ഒന്ന് അൻപതേ മൈനസ് ഒന്ന് നാൽപ്പത്തൊൻപത് കിലോഗ്രാം പുതിയ ശരാശരി എത്രയാണ് നാൽപ്പത്തൊൻപത് കിലോഗ്രാം അപ്പോൾ ഈ ടൈപ്പ് മനസ്സിലായല്ലോ പഴയ ശരാശരി തന്നിട്ട് പുതിയ ശരാശരി എങ്ങനെ കാണും പുതിയ ശരാശരി സമം പഴയ ശരാശരി മൈനസ് വ്യത്യാസം ഡിവൈഡഡ് ബൈ അംഗസംഖ്യ അപ്പോൾ പഴയ ശരാശരി എത്രയാണ് അൻപത് മൈനസ് ഭാരങ്ങളുടെ വ്യത്യാസം അറുപതേ മൈനസ് അൻപത് ഡിവൈഡഡ് ബൈ അംഗസംഖ്യ പത്ത് ഒൻപത് മൈനസ് പത്ത് ബൈ പത്ത് അപ്പം അൻപത് മൈനസ് ഒന്ന് എത്രയാണ് നാൽപ്പത്തൊമ്പത് കിലോഗ്രാം ആണ് പുതിയ ശരാശരി അപ്പോൾ ഇന്ന് ഈ രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ഈ രണ്ട് ടൈപ്പും ഇതേ ചോദ്യങ്ങളെ വരൂ വന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ ടൈപ്പ് വ്യത്യാസമുള്ളതിനാണ് ഞാൻ ഈ ടൈപ്പ് തിരിച്ചു പറയുന്നത് അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്തു പഠിക്കുക അപ്പോൾ മുൻപ് പറഞ്ഞ പോലെ ഇനി എന്നും മാത്സിൻ്റെ ക്ലാസ് ഉണ്ടാവും അപ്പോൾ ഓരോ ദിവസം ചെറിയ ചെറിയ പോർഷൻസ് എടുക്കുക അത് അന്ന് തന്നെ പഠിച്ചു തീർക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നമ്മൾ ഉടനെ തന്നെ നദികൾ കായലുകൾ വീഡിയോസൊക്കെ ചെയ്യും കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് ചെയ്യൂലേന്ന് ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും ഈ നവംബർ മുപ്പതിന് മുമ്പ് ഞാൻ പെൻഡിംഗ് ആയിട്ടുള്ള എല്ലാ പോർഷൻസും വീഡിയോ കിട്ടും എന്നിട്ട് ഒരു ടെസ്റ്റും നടത്തിയിട്ടേ ഒരു റിവിഷൻ ടെസ്റ്റും നടത്തിയിട്ടാണ് നമ്മൾ അടുത്ത വീക്ക് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം